അവിടെ ഉണ്ടാക്കാൻ നോക്കുന്നത് പച്ച തക്കാളി കൊണ്ട് തോരനാണ്. അതിന് വേണ്ടി അഞ്ച് പച്ച തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അര കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിയണം. ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ട് ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, 2 വറ്റൽമുളകാണ് ഇട്ട് വെക്കുന്നത്, അത് കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞാച്ച പച്ചമുളക്, ചെറിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് വാഴത്തേക്ക് ഒന്ന് വാടി കിട്ടിയാൽ മതി, കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലെല്ലാം വാടി വന്നിട്ട് ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതൊന്ന് വഴറ്റാം. ഇതിൽ പച്ചമുളക് ഒന്ന് മാറട്ടെ. ചെറുതായി അരിഞ്ഞാച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇതൊന്ന് അടച്ചു വെക്കട്ടെ. തുറന്ന് നോക്കാം വെന്തുണ്ടോ എന്ന് നോക്കട്ടെ. ഇത് വെന്തുണ്ട്. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ച തക്കാളി തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.